ചേച്ചി, പ്രതീക്ഷ വാ അകത്തേക്കോ. അമ്മേ, ഇതാര വന്നിരിക്കുന്നേ നോക്കിയേ. അവരെത്തിയോ എത്തിയോന്നേ അമ്മ ഒരു 1000 വട്ടെങ്കിലും ചോദിക്കും. വാ വാ. എനിക്കിപ്പോ ഒരു മകളേ ഉള്ളൂ, അത് ഈ നിൽക്കുന്നവളാ. ഇതിൽ കൂടുതലൊന്നും എനിക്ക് പറയാനില്ല. ഇനി എന്നെ അന്വേഷിച്ച് ഇവിടെ വരരുത്. മോളെ, മോക്ക് എന്നോട് ദേഷ്യമുണ്ടോ? എനിക്കെന്തിനാ അമ്മയുടെ ദേഷ്യം? കഴിഞ്ഞ തവണ എന്നെ കാണാനായി നീ അത്രയും ദൂരം വന്നിട്ട് കോഫി ഉൾപ്പെടെ ദാമോദരൻ പോകാൻ തീരുമാനിച്ച സ്ഥിതിക്ക് അത് തന്നെ നടക്കട്ടെ. ഇനി ഈ വീട്ടിൽ ദാമോദരനെ ആവശ്യമില്ല. ദാമോദരൻ ഇവിടെ ഒക്കെ ഗിരിസാറിന്റെ പ്ലാനിങ് ആയിരുന്നു. കുഞ്ഞേ, നാല് ചുറ്റും നമുക്ക് ശത്രുക്കളല്ലേ സുമി. ഇവിടെ അമ്മയുടെ കൂടെ നിൽക്കാൻ ദാമോദരനല്ലാതെ വേറെ ആരെയാ സുമി എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നത്? എന്താ ഇവിടെ ഒറ്റയ്ക്ക് വന്ന് നിൽക്കുന്നേ? ഏയ്, പ്രത്യേകിച്ചൊന്നുമില്ല ചേച്ചി. ഞാൻ വെറുതെ നിങ്ങളെല്ലാവരും സംസാരിച്ചുകൊണ്ടിരുന്നോണ്ട്. ഞങ്ങളുടെ കൂടെ നീയും വേണ്ടേ? നീയും ഞങ്ങളുടെ ഒരാളല്ലേ, ഈ കുടുംബത്തിൻ്റെ ഒരു ഭാഗമല്ലേ? സുബുദ്ധേച്ചി, ജന്മം കൊണ്ടല്ലെങ്കിലും കർമ്മം കൊണ്ട് നീ ഗിരിയുടെ പെങ്ങളാ. മഹാലക്ഷ്മി അമ്മയുടെ മകളും നീ തന്നെയാ.
തയ്യാറുള്ള മറ്റൊരാളെ കണ്ടെത്തുന്നതല്ലേ നല്ലത്? ഇതൊക്കെ ഞാൻ ഒരുപാട് തിരിച്ചു മറിച്ചു ആലോചിച്ചതാണ് സോഫി, പക്ഷെ എനിക്ക് പറ്റുന്നില്ല. നിതീഷേട്ടനോടുള്ള പ്രേമവും എനിക്ക് ജനിക്കാൻ പോകുന്ന എന്റെ കുഞ്ഞിനോടുള്ള വാത്സല്യവും മാത്രമല്ല കാര്യം, ചതിക്കപ്പെടുന്നതിന്റെയും ഒഴിവാക്കപ്പെടുന്നതിന്റെയും ഒരു പൊള്ളലുണ്ട് ഇവിടെ. അത് നിനക്ക് പറഞ്ഞ മനസ്സിലാവില്ല. ഇപ്പൊ ഞാൻ തോറ്റു കൊടുത്താൽ, എന്റെ കുഞ്ഞിനെ ഞാൻ കൈവിട്ട് കളഞ്ഞാൽ, ഒരു കാലത്തും ആ പൊള്ളൽ എന്റെ ജീവിതത്തിൽ നിന്ന് മായില്ല. നാളെ പിറ്റേന്ന് ഈ വയറുമായി ഞാൻ എന്റെ വീട്ടിൽ കയറി ചെന്നാൽ ഈ കുഞ്ഞിനെ ഇരു ചെവി അറിയാതെ നശിപ്പിക്കാൻ എന്റെ വീട്ടുകാര് കൂട്ടി നിൽക്കും. അതിനുശേഷം എനിക്ക് അവരേതെങ്കിലും ബന്ധം കണ്ടെത്തും, അയാളുമായുള്ള എന്റെ വിവാഹം നടക്കും, പിന്നെ എന്റെ വീട്ടിലെ പോലെ ജീവിതം രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ പാടുപെടുന്ന ഏതെങ്കിലും ഒരു മിഡിൽ ക്ലാസ്കാരന്റെ ജീവിതത്തിൽ ഒരു ഭാരമായി ഞാനും ഉണ്ടാവും. ഞാൻ ആഗ്രഹിച്ചത് അങ്ങനെ ഒരു ലൈഫല്ല സോഫി. കുഞ്ഞുനാൾ മുതൽ ഞാൻ സ്വപ്നം കണ്ടൊരു ജീവിതമുണ്ട്. പക്ഷേ ഭാഗ്യം പോലെ അതൊക്കെ കിട്ടിയതെന്റെ സുമതിയേച്ചിക്ക. ഒരു സാധാരണ കുടുംബജീവിതം ആഗ്രഹിച്ച സുമതിയേച്ചിക്കാണ് ആ രാജകീയ ജീവിതം കിട്ടിയത്. എന്റെ ചേച്ചിക്ക് കിട്ടിയതുപോലെ നല്ലൊരു ജീവിതം എനിക്കും കിട്ടണം. അങ്ങനൊരു സ്വപ്നം ഞാൻ കണ്ടതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ സോഫി? അതിന് തന്നെയാണ് ഞാൻ നിതീഷേട്ടനെ പ്രണയിച്ചത്. ഇപ്പൊ എനിക്ക് വാശിയാണ്, ആ ജീവിതം എനിക്ക് കിട്ടിയേ പറ്റൂ. അങ്ങനൊരു ജീവിതത്തിലേക്ക് എന്നെ കൊണ്ടെന്നെത്തിക്കാനുള്ള മാർഗമാണ് എന്റെ വയറ്റിൽ വളരുന്ന ഈ കുഞ്ഞ്. ഈ കുഞ്ഞ് എന്റെ വയറ്റിൽ വളരുന്നിടത്തോളം കാലം നിധിയേട്ടൻ എന്റെ കൂടെ ജീവിക്കാതിരിക്കാൻ പറ്റില്ല സോഫി. കല്യാണം കഴിഞ്ഞ് എന്നെ തള്ളി പറഞ്ഞാലും ഈ കുഞ്ഞിനെ തള്ളിപ്പറയാൻ നിധിയേട്ടന് പറ്റൂ. എന്നെ വഞ്ചിച്ചതിന് നിധിയേട്ടനോടുള്ള പ്രതികാരം കൂടിയാണെന്ന് നീ കൂട്ടിക്കോ. ഗിരി, ഒരു ഹാപ്പി ന്യൂസ് ഉണ്ട്. താങ്ക് യു സർ. ഓക്കെ, ഇരിക്കേ. പിള്ളേരുടെ പരീക്ഷ ഇപ്പോഴായിട്ട് കഴിഞ്ഞല്ലേ ഉള്ളൂ, റിസൾട്ട് ഒന്നും വരാറായില്ലോ. നിന്റെ ജീവിതത്തിലെ അതിനേക്കാളും വലിയ പരീക്ഷ നടന്നുകൊണ്ടിരിക്കല്ലേ, അതിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഞാൻ അന്ന് ഡോക്ടർ ഹാഷിം ഹുസൈനെ തിരക്കി പോയില്ലേ, എന്നിട്ട് പൂട്ടിയിട്ടിരിക്കുന്ന വീടും കണ്ട് തിരിച്ചും വന്നല്ലോ. അതെ, ഡോക്ടർ ഹാഷിം ഹുസൈൻ ഒരു ബന്ധുണ്ടെന്നും അയാളെ കണ്ടുപിടിച്ചാൽ കാര്യങ്ങൾ അറിയാൻ പറ്റുമെന്നും അയൽക്കാര് പറഞ്ഞ കാര്യം ഞാൻ നിന്നോട് പറഞ്ഞില്ലേ? അയാളെ ഞാൻ കണ്ടെത്തി ബ്രോ. സത്യം? യെസ്. എന്നിട്ട് എന്തെങ്കിലും അറിയാൻ കഴിഞ്ഞോ? ഡോക്ടർ ഹാഷിം ഹുസൈൻ ഇപ്പൊ എവിടെ ഉണ്ട്? ഡോക്ടർ ഇപ്പോ പ്രാക്ടീസ് ഒക്കെ നിർത്തിയത്രേ. ഭാര്യ മരിച്ച പിന്നെ മകന്റെ കൂടെ താമസം. ഈ പറഞ്ഞ ബന്ധു പോലും അദ്ദേഹത്തെ നേരിട്ട് കണ്ടിട്ട് കുറച്ചു കാലമായി. അഡ്രസ് കിട്ടിയോ? അതൊക്കെ കിട്ടി. പക്ഷേ അദ്ദേഹം സന്ദർശകരെ ആരും അനുവദിക്കുന്നില്ലെന്നാ പറഞ്ഞേ. അതുകൊണ്ട് പോയാലേ ചിലപ്പോ കാണാൻ പറ്റിയില്ലെന്ന് വരും. അഡ്രസ് കിട്ടിയ സ്ഥിതിക്ക് നമുക്കൊന്ന് പോയി നോക്കിയാലോ? ഓക്കേ. നിന്നോട് എനിക്ക് കാര്യമായിട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. എന്തിനാ ചേച്ചി മുഖവുര? എന്നോട് ചേച്ചിക്ക് എന്ത് വേണമെങ്കിലും പറയാലോ. അങ്ങനെ എന്തും പറഞ്ഞതിന്റെ ആണല്ലോ ഞങ്ങൾ ഇപ്പൊ അനുഭവിക്കുന്നത്. ഈ കാണിക്കുന്ന നാടകമൊക്കെ മതിയാക്കി പഴയതുപോലെ ഞങ്ങളോടൊപ്പം നിന്നാലേ, അതായിരിക്കും നിനക്ക് നല്ലത്. അല്ലെങ്കിൽ അനിയനാണെന്ന് പോലും ചിന്തിക്കാതെ എനിക്ക് എന്റെ വഴി നോക്കേണ്ടി വരും. എന്റെ മക്കളുടെ നിലനിൽപ്പ് തന്നെയാ എനിക്ക് പ്രധാനം. ഈ വീട്ടിൽ വന്ന് കയറി അന്ന് മുതൽ ചേച്ചി കളിക്കുന്ന നാടകങ്ങൾ കൂടെ നിന്ന് കണ്ടവനാണ് ഞാൻ. അതിൻ്റെയൊക്കെ ഫലമാണ് നിങ്ങളിപ്പോൾ അനുഭവിക്കുന്നത്. ആദ്യമേ ഞാൻ പറയുന്ന കേട്ടിരുന്നെങ്കിൽ
ഇതൊന്നും സംഭവിക്കില്ലായിരുന്നു. സാക്ഷാൽ അയ്യപ്പ സ്വാമി നിങ്ങളെ കൂടെ നിന്നേനെ. കൂടെ നിൽക്കാത്തതേ, നിങ്ങൾ ഒറ്റ ഒരാളാ അമ്പികളെ. ശബരിമല പോയപ്പോഴും കാലുവാരയും നിങ്ങൾ തന്നെയാണെന്ന് എനിക്കറിയാം. ഇന്നലെ ഡിന്നർ കഴിക്കുമ്പോ ഗിരിയേട്ടന് മുമ്പിൽ നമ്മളെ ഒറ്റയതും നിങ്ങൾ തന്നെയാ. നിതീഷ് മോനെ, ഞാൻ പറയുന്ന നീ സമാധാനത്തോടെ ഒന്ന് കേക്ക്. എല്ലാം തിരുത്താനും എല്ലാം നല്ല വഴിക്ക് കൊണ്ടുവരാനും ഇനിയും മാർഗങ്ങളുണ്ട്. നിങ്ങൾ ചെയ്തതെല്ലാം തെറ്റായിപ്പോയി. ഒട്ടും വൈകിട്ടില്ല. ഏതു വലിയ അപരാധിക്കും മനസ്സിൽ പശ്ചാത്താപം തോന്നിയാൽ സ്വാമി പൊറുക്കും. ചെയ്ത തെറ്റ് തിരുത്തി നീ നന്ദിതെ കല്യാണം കഴിച്ചാൽ മാത്രം മതി, സ്വാമി കൂടെ നിൽക്കും. അതിലും ഭേദം, നിങ്ങളെ കൊന്നിട്ട് ഞാനങ്ങ് ജയിലിൽ പോകുന്നതാ. വിട്, ഞാൻ പറയുന്ന സത്യമാ. ഇനി അത് ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ മേൽ വലിയ വലിയ ആപത്തുകൾ വന്ന് വീണുകൊണ്ടേയിരിക്കും. ഇതിലും വലിയ നിങ്ങൾ അനുഭവിക്കും. മതി, മതിയാക്കാനാ പറഞ്ഞത്. ഇനി ഒരു അക്ഷരം മിണ്ടരുത്. നിങ്ങളെ ഇനി വീട്ടിൽ കണ്ടുപോകരുത്. ഇതോടെ അവസാനിപ്പിച്ചോണം ഇവിടുത്തെ പൊറുതി. അമ്പി പറഞ്ഞതിലും കാര്യമുണ്ട്. നീങ്ങി വന്നേ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. വരാൻ അമ്മ എന്താ അങ്ങനെ പറഞ്ഞത്? നമ്മളിപ്പം നിൽക്കുന്നത് തീരെ ഗതികെട്ട അവസ്ഥയിലാ. ഗിരിയവന്റെ അച്ഛന്റെ മരണത്തിന് പിന്നിൽ നമ്മളായിരുന്നു എന്ന് കൂടി കണ്ടെത്തിയ. അതോടെ നമുക്ക് ഈ വീട് വിട്ട് കെട്ടും കെട്ടി ഇറങ്ങേണ്ടി വരും. ജയിലിലേക്കാണോ പെരുവഴിയിലേക്കാണോ എന്ന് മാത്രം ആലോചിച്ചാ മതി. തിരിച്ചും മറിച്ചും ഞാൻ ചിന്തിച്ചു. നമ്മുടെ മുൻപിൽ ഒരേ ഒരു പിടിവള്ളി മാത്രമേ ഉള്ളൂ. എന്ത്? നന്ദിത. അവളോ? അവൾ എന്ത് ചെയ്യാൻ? ചെയ്യേണ്ടത് അവളല്ല, നീയാ. നീ അവളെ കല്യാണം കഴിക്കണം. അമ്മ എന്ത് ഭ്രാന്തായി പറയുന്നത്? അമ്പ്യങ്ങളുടെ കൂടെ കൂടി അമ്മയുടെ നിലയറിഞ്ഞു പോയോ? ഭ്രാന്തല്ല മോനെ, ബുദ്ധി. അതിബുദ്ധി എന്ന് കുട്ടിക്കോ. നിന്റെ ഭാര്യയായി അവൾ ഈ കുടുംബത്തിലേക്ക് വന്നാൽ അതോടെ വീണ്ടും ഉറയ്ക്കാൻ പോകുന്നത് ഈ വീട്ടിലെ നമ്മുടെ സ്ഥാനമായിരിക്കും. എന്ത് മണ്ടത്തിനാ അമ്മ പറയുന്നേ? അങ്ങനെ ചെയ്തെന്ന് വെച്ച് സ്വന്തം അച്ഛനെ കൊന്നതിന്റെ പ്രതികാരം ഗിരിയേട്ടന് മനസ്സിൽ നിന്ന് മാറും തോന്നുന്നുണ്ടോ? ഇത്രയും കാലം നമ്മളെല്ലാവരും സ്നേഹം അഭിനയിക്കുകയാണെന്ന് അറിഞ്ഞതിന്റെ ശത്രുത അയാൾ മറക്കും തോന്നുന്നുണ്ടോ? ഇല്ല, അതൊന്നും ഗിരി ഒരു കാലത്തും മറക്കില്ല എന്ന് എനിക്കറിയാം. ഒന്നും ഇനി പഴയതുപോലെ ആവത്തില്ലെന്നും എനിക്കറിയാം. ആ ശത്രുത അവന് മനസ്സിൽ വയ്ക്കാനേ പറ്റൂ. നമ്മളോട് എടുത്ത് പ്രയോഗിക്കാൻ പറ്റില്ല. പ്രയോഗിച്ചാൽ അത് ബാധിക്കാൻ പോകുന്നത് നമ്മളെ മാത്രമായിരിക്കില്ല, സുമിതയുടെ അനിയത്തിയായ നന്ദിതയെ കൂടി ആയിരിക്കും. എന്നു വച്ചാ അത് നന്ദിതയുടെ കുടുംബത്തിനെ കൂടി ബാധിക്കും. അതായത് സുമിതയും അതിൽ കരുവാകും. അങ്ങനെയാകുമ്പോ നമുക്കെതിരെ എന്തെങ്കിലും ചെയ്യുന്നതിന് മുമ്പ് ഗിരിക്ക് ഒന്നും രണ്ടും വട്ടമല്ല, 100 വട്ടം ആലോചിക്കേണ്ടി വരും. നമ്മൾ ഈ വീട് വിട്ടിറങ്ങേണ്ടി വന്ന ഒപ്പം വഴിയാധാരമാവുന്നത് നന്ദിത കൂടിയായിരിക്കും. അതിന് സുമിതയോ വീട്ടുകാരോ സമ്മതിക്കോ? സുമിതയും വീട്ടുകാരെയും വേദനിപ്പിച്ചുകൊണ്ട് അങ്ങനെ ഒരു തീരുമാനമെടുക്കാൻ ഗിരിക്ക് കഴിയുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അതില്ല. അതിന് നന്ദിതയെ നീ നല്ല മനസ്സോടെ കല്യാണം കഴിക്കണം. അവളെ നിന്റെ കൂടെ നിർത്തണം. അതായത് നമ്മുടെ കൂടെ. നന്ദിതയാണ് ഗിരിയെ പൂട്ടാനുള്ള ഏക മാർഗം. പക്ഷെ അങ്ങനെ ഒരു കല്യാണം എന്നൊക്കെ പറയുമ്പോ
ആജീവനാന്തം പൂട്ടു വീഴാൻ പോകുന്ന എനിക്കും കൂടെ അല്ലേ അമ്മേ. ബുദ്ധിപൂർവം ചിന്തിക്കുമോനെ, ഒരു വലിയ വിപത്ത നമ്മുടെ എല്ലാവരുടെയും മുമ്പിലുള്ളത്. ഈ ഒരു ചെറിയ വിട്ടുവീഴ്ച നിന്റെ ജീവിതത്തിൽ നടന്നാൽ നമ്മളെ എല്ലാവരെയും അത് രക്ഷപ്പെടുത്തും, ഇല്ലെങ്കിൽ നമ്മളൊക്കെ അഴിയെണ്ണേണ്ടി വരും. അതല്ല, നിനക്കതിന് ബുദ്ധിമുട്ടാണെങ്കിൽ അമ്മ നിന്നെ നിർബന്ധിക്കില്ല. എല്ലാം തകർന്നടിയട്ടെ, പക്ഷെ അത് സംഭവിക്കുന്ന ദിവസം എന്റെ ജീവിതത്തിലെ അവസാനത്തെ ദിവസമായിരിക്കും. അത് കാണാൻ ഞാൻ നിൽക്കില്ല മോനെ. അതിനു മുൻപ് ഞാൻ എന്റെ ജീവൻ ഒടുക്കിയിരിക്കും. അമ്മേ, ഡോക്ടറാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു നെയിം ബോർഡ് പോലും കാണുന്നില്ലല്ലോ. ഇനി നമുക്ക് വീട് മാറിപ്പോയതോ മറ്റോ ആണോ? ഹാഷിം ഡോക്ടറെ ബന്ധു എന്ന് പറഞ്ഞ ആള് തന്നത് ഈ അഡ്രസ് തന്നെയാ. യെസ്, ആരാ ഇത്? ഡോക്ടർ ഹാഷിം സാറിന്റെ വീടല്ലേ? അതെ, എന്ത് വേണം? ഞങ്ങള് ഡോക്ടറെ ഒന്ന് കാണാൻ വേണ്ടി വന്നതാ. ഉപ്പയിപ്പം വിസിറ്റേഴ്സിനെ അലോ ചെയ്യാറില്ല. ഞങ്ങളെ ഡോക്ടറെ പഴയ പരിചയക്കാരാ. ഒരു 5 മിനിറ്റ് അത്രയും മതി. അതിൽ കൂടുതൽ സമയം ഞങ്ങൾ എടുക്കില്ല. സാർ ഉപ്പയോടൊന്ന് സംസാരിക്കണം. പറഞ്ഞു നോക്കാന്നേ ഉള്ളൂ. ഉപ്പ സമ്മതിക്കുമെന്ന് എനിക്കറിയില്ല. ഏതായാലും വരും. രണ്ടു വർഷം മുമ്പ് സ്ട്രോക്ക് വന്നു. അന്നു മുതൽ ഈ കിടപ്പ. സംസാരിക്കാനും ബുദ്ധിമുട്ടാ. പറയുന്നൊന്നും വ്യക്തമാവില്ല. അങ്ങോട്ട് പറയുന്നത് മനസ്സിലാവില്ലേ? ആ, അത് നന്നായി മനസ്സിലാവും. ഉപ്പ കാണാൻ രണ്ടുപേരും വന്നിരിക്കുന്നു. ഉപ്പയുടെ പഴയ പരിചയക്കാരാ. ഒരു 5 മിനിറ്റ് ഡോക്ടറോട് ഞങ്ങളൊന്ന്. ഡോക്ടർക്ക് ഞങ്ങളെ അറിയാൻ സാധ്യതയില്ല. പക്ഷേ എന്റെ അച്ഛന്റെ പേര് പറഞ്ഞാൽ ഒരുപക്ഷെ ഡോക്ടർക്ക് അറിയാൻ കഴിയും. സത്യനാരായണൻ ഒരു ബിസിനസ്സുകാരനായിരുന്നു. ട്രീറ്റ്മെന്റ് നടന്നിരുന്ന ഹോസ്പിറ്റലിൽ നിന്നേ ഡിസ്ചാർജ് വാങ്ങിയ ശേഷം അച്ഛനെ നോക്കിയിരുന്ന ഡോക്ടറല്ലേ? ഇവരെ മനസ്സിലായോ? നിങ്ങൾ പറയുന്നൊക്കെ ഉപ്പയ്ക്ക് മനസ്സിലാവുന്നുണ്ടാവും, പക്ഷെ തിരിച്ച് മറുപടി പറയാനൊന്നും ഉപ്പയ്ക്ക് പറ്റില്ല. പിന്നെ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ വലത് കൈകൊണ്ട് പറ്റുന്ന പോലെ എഴുതി കാണിക്കും. അതും നല്ല മൂഡിലാണെങ്കിൽ മാത്രം. അതിനാണ് ആ സ്ലേറ്റും ചോക്കും അവിടെ വെച്ചിരിക്കുന്നത്. ഡോക്ടർ, പ്ലീസ് ഒന്ന് ഓർത്തെടുക്കാൻ ശ്രമിക്കണം. എങ്ങനെയാ എന്റെ അച്ഛൻ മരിച്ചത്? എന്തായിരുന്നു എന്റെ അച്ഛന്റെ രോഗം? നിങ്ങൾക്ക് മാത്രമേ ഞങ്ങളോട് സത്യങ്ങൾ പറയാൻ പറ്റൂ. ഞാൻ പറഞ്ഞില്ലേ, അസുഖം വന്നേ പിന്നെ ആളധികം വിസിറ്റേഴ്സ് ഒന്നും വരുന്നത് ഇഷ്ടപ്പെടുന്ന കൂട്ടത്തിലല്ല. നമ്മളിവിടെ കൂടുതൽ നിന്ന് ഉപ്പയ്ക്കത് ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് നിങ്ങൾ പ്ലീസ്. ഞങ്ങൾ പറയുന്നത് ഡോക്ടർക്ക് നന്നായി മനസ്സിലാവുന്നുണ്ട്. ആ പേഷ്യന്റിന് എന്താ സംഭവിച്ചതെന്ന് ഒന്ന് അറിയേ വേണ്ടു. ഒരു 5 മിനിറ്റ് മതി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഉപ്പയെ കാണാൻ ഞാൻ അനുവദിച്ചത്.